നമസ്കാരം. സർദാർ വല്ലഭായ് പട്ടേൽ സ്റ്റേഡിയത്തിന്റെ പേര് മാറ്റി പകരം നരേന്ദ്രമോദിയുടെ പേരിട്ടു എന്നൊക്കെ വിലപിക്കുന്നവരോട് രണ്ട് കാര്യം പറയാനുണ്ട്. ഒന്ന്, പട്ടേൽ സ്റ്റേഡിയം പേര് മാറ്റി നരേന്ദ്രമോദി സ്റ്റേഡിയം ആക്കിയതല്ല. ഇന്നലെ രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തത് നവീകരിച്ച സ്റ്റേഡിയവും അല്ല. ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയമായ നരേന്ദ്രമോദി സ്റ്റേഡിയം ഒരു പുതിയ സ്റ്റേഡിയം തന്നെയാണ്. സർദാർ പട്ടേലിന്റെ പേര് എവിടെ നിന്നും ആരും എടുത്തു മാറ്റിയിട്ടില്ല. യഥാർത്ഥത്തിൽ 236 ഏക്കറിലുള്ള സർദാർ വല്ലഭായ് പട്ടേൽ സ്പോർട്സ് എൻക്ലേവിൻ്റെ ഒരു ഭാഗം മാത്രമാണ് 60 ഏക്കർ വിസ്തീർണമുള്ള നരേന്ദ്രമോദി ക്രിക്കറ്റ് സ്റ്റേഡിയം. അതായത് നരേന്ദ്രമോദി സ്റ്റേഡിയത്തെ കൂടി ഉൾക്കൊള്ളുന്ന കായിക നഗരി തന്നെ സർദാർ പട്ടേലിൻ്റെ പേരിലാണ് നിലകൊള്ളുന്നത്. ഇനി ഇത്തിരി കൂടി വിശദീകരിക്കാം. 1982 നിർമ്മിച്ചതും 2006 നവീകരിച്ചതുമായ സർദാർ വല്ലഭായ് പട്ടേൽ സ്റ്റേഡിയം എന്ന മൊട്ടേര ക്രിക്കറ്റ് സ്റ്റേഡിയം ഇപ്പോൾ നിലവിലില്ല. അത് അടച്ചു പൂട്ടാനും പൊളിച്ചു കളയാനും പകരം അവിടെ ലോക നിലവാരത്തിലുള്ള പുതിയൊരു സ്റ്റേഡിയം പണിയാനും 2014 ഗുജറാത്ത് ക്രിക്കറ്റ് അസോസിയേഷൻ തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2015 സ്റ്റേഡിയം അടച്ചു പൂട്ടുകയും പൂർണ്ണമായി പൊളിച്ചു കളയുകയും ചെയ്തു. പുതിയ സ്റ്റേഡിയം നിർമ്മിക്കാൻ ആഗോള ടെൻഡർ വിളിക്കുകയും അതിൽ പങ്കെടുത്തവരിൽ നിന്ന് എല്ലാൻ്റെയ്ക്ക് പണിയുടെ കരാർ നൽകുകയും ചെയ്തു. 2017 പുതിയ സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണം എല്ലാൻ്റെ ആരംഭിച്ചു. 4 വർഷം കൊണ്ട് പണി പൂർത്തിയായ ആ സ്റ്റേഡിയമാണ് രാഷ്ട്രപതി ഇന്നലെ ഉദ്ഘാടനം ചെയ്തത്. 1982 SPP സ്റ്റേഡിയത്തിൻ്റെ കപ്പാസിറ്റി 49,000 ആളുകൾ ആയിരുന്നെങ്കിൽ 2021 ആരംഭിച്ച NDM സ്റ്റേഡിയത്തിൻ്റെ കപ്പാസിറ്റി 125,000 ആളുകൾ എന്നതാണ്. പഴയ സ്റ്റേഡിയത്തിന് ഒരു എൻട്രി പോയിന്റും ഒരു ഡ്രസ്സിംഗ് റൂമും 11 പിച്ചും 76 കോർപ്പറേറ്റ് ബോക്സും 55 ക്ലബ് ഹൗസും ഒരു സ്വിമ്മിംഗ് പൂളും 15,000 വണ്ടികൾ പാർക്ക് ചെയ്യാവുന്ന പാർക്കിംഗ് ലോട്ടും 60,000 പേർക്ക് ഒരേ സമയം സഞ്ചരിക്കാവുന്ന ഒരു റാമ്പും ഒക്കെയുണ്ട്. അപ്പോൾ ഇത് സർദാർ പട്ടേൽ സ്റ്റേഡിയത്തിൻ്റെ പേര് മാറ്റിയതാണോ? അല്ല, 800 കോടി രൂപ മുടക്കി പുതിയ സ്റ്റേഡിയം പണിതതാണ്. ആ പുതിയ സ്റ്റേഡിയത്തിൻ്റെ പേരാണ് നരേന്ദ്രമോദി ക്രിക്കറ്റ് സ്റ്റേഡിയം. പക്ഷേ എന്തുകൊണ്ടാണ് സ്റ്റേഡിയത്തിന് നരേന്ദ്രമോദിയുടെ പേര്? കാരണം ഈ സ്റ്റേഡിയത്തിൻ്റെ ആശയം വിഭാവനം ചെയ്തതും തുടക്കം കുറിച്ചതും അന്ന് ഗുജറാത്ത് ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡൻ്റായിരുന്ന നരേന്ദ്രമോദിയാണ്. 2001 മുതൽ 2014 വരെ GCA പ്രസിഡൻ്റ് എന്ന പദവി വഹിച്ച മോദി തന്നെയാണ് 2006 മൊട്ടേര സ്റ്റേഡിയം പുതുക്കി പണിയുന്നതും. അതുൾപ്പെടെ ഗുജറാത്ത് ക്രിക്കറ്റിന് നരേന്ദ്രമോദി നൽകിയ സംഭാവനകൾ ഒട്ടേറെയാണ്. ഈ കളത്തിൽ ഇറങ്ങാതെയും കളിക്കാതെയും ഒക്കെ ഒരു ഒരു കായിക ഇനത്തിന് വേണ്ടിയിട്ട് രാഷ്ട്രീയക്കാർക്കുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അത്തരം കാര്യങ്ങൾ ചെയ്തതാണ് നരേന്ദ്രമോദി. അപ്പോൾ അങ്ങനെ ഒരുപാട് നിരവധി കാര്യങ്ങൾ നരേന്ദ്രമോദി ചെയ്തിട്ടുണ്ട്. അവയൊക്കെ ആദരിക്കുന്നതിന് വേണ്ടിയാണ് ഗുജറാത്ത് ക്രിക്കറ്റ് അസോസിയേഷൻ തങ്ങളുടെ പുതിയ സ്റ്റേഡിയത്തിന് അദ്ദേഹത്തിൻ്റെ പേര് നൽകുന്നത്. അപ്പോൾ പട്ടേൽ എവിടെ പോയി? പട്ടേൽ എവിടെയും പോയില്ല. പട്ടേലിൻ്റെ പേരിൽ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ നിർമ്മിച്ച മോദി, അങ്ങനെ അദ്ദേഹത്തെ ഒഴിവാക്കാൻ സമ്മതിക്കുകയൊന്നുമില്ലല്ലോ. പട്ടേൽ കൂടുതൽ വലിയ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുക കൂടിയാണ് ഇതോടൊപ്പം ഉണ്ടായത്. മുമ്പ് പട്ടേലിൻ്റെ പേരിൽ ഉണ്ടായിരുന്നത് വെറുമൊരു ക്രിക്കറ്റ് സ്റ്റേഡിയം മാത്രമാണെങ്കിൽ ഇപ്പോൾ ഉള്ളത് ആ സ്റ്റേഡിയത്തെ കൂടി ഉൾക്കൊള്ളുന്ന സ്പോർട്സ് എൻക്ലേവും മുഴുവനുമാണ്. അതായത് ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം പൊളിച്ച് പുതിയത് പണിയുക എന്നതല്ല നരേന്ദ്രമോദി 2014 വിഭാവനം ചെയ്തത്. ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിൽ ഒരു കായിക നഗരി തന്നെ അഹമ്മദാബാദിൽ നിർമ്മിക്കുക എന്നതാണ്. ആ നഗരിയാണ് 236 ഏക്കറിലുള്ള സർദാർ വല്ലഭായ് പട്ടേൽ സ്പോർട്സ് എൻക്ലേവ്. അത് സർദാർ പട്ടേലിൻ്റെ പേരിൽ തന്നെയാണ്. അപ്പോൾ അതിലൊരു ധാരണ കിട്ടിയില്ലേ? എന്നാൽ പിന്നെ മറ്റതെടുത്തുകൂടെ? ഏത്? നിങ്ങൾക്ക് സ്ഥിരമുള്ള ഈ സ്പോർട്സ് സിറ്റി പണിഞ്ഞാൽ പട്ടിണി മാറുമോ? ഈ ആകാശത്തേക്ക് വാണം വിട്ടാൽ പട്ടിണി മാറുമോ? അല്ലെങ്കിൽ ഇങ്ങനെ ഇൻ്റർനെറ്റിന് സ്പീഡ് കൂടിയാൽ പട്ടിണി മാറുമോ? അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ അത് ചെയ്താൽ പട്ടിണി മാറുമോ? അങ്ങനെയുള്ള ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന നിങ്ങളുടെ സ്ഥിരം കലാപരിപാടികളല്ലേ? ഒക്കെ നടക്കട്ടെ, എന്ത് പറയണില്ലേ? ആ ചോദിക്ക്, സ്റ്റേഡിയം പണിതാൽ പട്ടിണി മാറുമോ? ഇത് ചോദിക്ക്. ഇല്ല, ചോദിക്കുന്നില്ല. ഓക്കെ, ശരി. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.